Hi friends, നമുക്ക് ക്രിസ്പി ആയിട്ട് എങ്ങനെ മത്തി പൊരിക്കാം എന്ന് നോക്കാം. അതായത് നല്ല കരി കരിവെന്ന് ഇരിക്കണം എപ്പോഴും. എല്ലാവരും ഏത് പറയും, മത്തി പൊരിച്ചു കഴിയുമ്പോഴത്തേക്കും തണുത്ത ഒരു പരാതിയുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് നല്ല എന്താ ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും എങ്ങനെ മത്തിനെ പൊരിച്ചെടുക്കുക, അതുപോലെ മത്തി കഴിക്കുമ്പോ കൈക്കൊക്കെ ഭയങ്കര മണമാണ് എന്നൊക്കെ പറഞ്ഞ് പലരും മത്തി വാങ്ങിക്കാറേ ഇല്ല. അപ്പോ എങ്ങനെയാണ് മത്തി മണമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പൊരിച്ചെടുക്കാൻ നോക്കാം. നമ്മുടെ വീട്ടിലെ അടുക്കളയിലൊക്കെ മത്തി പൊരിച്ചാലും ആ മണം അവിടെ തങ്ങി നിൽക്കേയില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഞാനിവിടെ ഒരു 10-12 മത്തീനെ നന്നാക്കി, അതായത് ചാള എന്ന് പറയും, മത്തി ചാള. അപ്പൊ അത് ഇതിനെ നന്നാക്കിയിട്ട് ഞാൻ ഇതുപോലെ വരഞ്ഞു വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും വരഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി. അപ്പൊ ഈ കഴുകി വൃത്തിയാക്കുന്നതിന്റെ സമയത്ത് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടിപ്പുണ്ട്. ഇപ്പം ഒരു സ്പൂൺ വിനാഗിരിയും ഒരു ഇച്ചിരി ഉപ്പും കൂടെയും വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് ആ മീനെ അവിടെ ഇട്ട് ശരിക്കും ഒന്ന് ഇങ്ങനെ ഇട്ട് കലക്കി എടുക്കുക. അപ്പൊ കലക്കി എടുത്തിട്ട് അതിനെ പിന്നെ നല്ല ഫ്രഷ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി എടുത്താൽ തന്നെ മത്തിയുടെ മണം പകുതി പോകും. അപ്പൊ നമ്മുടെ കിച്ചണിലെ മണവും അതുപോലെ തന്നെ അത് മാറിക്കിട്ടും. പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് മത്തിക്ക് വേണ്ടിയിട്ട് ഏത് നല്ല ക്രിസ്പി ആക്കണമല്ലോ നമുക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെ പരിചയപ്പെടുത്തി തരാം. അതിന് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഒരു നെല്ലിക്ക വലിപ്പത്തില് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും അരച്ച് എടുത്തിരിക്കുന്നതാണ്, നന്നായിട്ട് അരച്ചെടുത്തിരിക്കുന്നതാണിത്. ഒരു നെല്ലിക്ക വലിപ്പത്തിലെടുക്കുക. അതുപോലെ നമുക്ക് വേണ്ടത് പെപ്പർ പൗഡർ വേണം, കണ്ടോ, പെപ്പർ പൗഡർ വേണം, മഞ്ഞപ്പൊടി വേണം, അതുപോലെ മുളക് പൊടി വേണം, നല്ല കളറുള്ള മുളക് പൊടി വേണം, പിന്നെ ഉപ്പ് വേണം, ഉപ്പ് അറിയാലോ ഉപ്പ് വേണം. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഉപ്പും കുടംപുളിയും കൂടി തിളപ്പിച്ച് വെള്ളത്തിൽ, ഒരു ഗ്ലാസ് വെള്ളത്തില് ഞാൻ ഒരു കുടംപുളിനെ ഇട്ടിട്ട് അതിൽ ഉപ്പും ചേർത്ത് ഞാനിവിടെ പീര കറി വെക്കാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതേ മോഡലില്. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ആ വെള്ളത്തെ നമ്മളൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റി വെച്ചിരിക്കുന്നതാണിത്. അപ്പൊ കുടംപുളി ഉപ്പും ചേർത്ത വെള്ളമാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടി, കണ്ടോ, റൈസ് പൗഡർ ആണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മളെ പുട്ടിന്റെ പൊടി, പുട്ടിന്റെ പൊടിയാണ് ബെറ്റർ നമുക്ക്. ഇല്ലെങ്കിൽ റവ ഉണ്ടെങ്കിൽ റവ നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഇതിനകത്തേക്ക് നമ്മള് ഇപ്പൊ എടുത്തു വെച്ചിരിക്കുന്ന ഇതാണ്ടോ, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആണിത്. ഒരു 6-7 വെളുത്തുള്ളിയും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഞാൻ അരച്ച് പേസ്റ്റ് ആക്കിയ അതാണിത്. അതിലേക്ക് ഞാൻ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ പൊടികളെ എല്ലാം ഒരേ സ്പൂണായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ഒരു ചെറിയ സ്പൂണിന് 1/2 സ്പൂൺ, അതുണ്ടോ, ഒരു 10-12 മത്തി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു സ്പൂൺ എന്താണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും. ഈ കുരുമുളക് പൊടി ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ ഇടുമ്പോൾ തന്നെ മത്തിയുടെ മണം പകുതിയും പോകും. പിന്നെ അതുപോലെ ഒരു 1/2 സ്പൂണോളം മഞ്ഞപ്പൊടി ആഡ് ചെയ്യുക. പിന്നെ ഒരു വലിയ 2 സ്പൂണ് മുളക് പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. വലിയ 2 സ്പൂൺ വേണം, എന്നാലേ നന്നായിട്ട് നല്ല കളറൊക്കെ കിട്ടുള്ളൂ അതിന്. അപ്പൊ 2 സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണോളം നന്നായിട്ട് ഒരു വലിയ സ്പൂൺ തേണ്ട ഇത്രയും ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു. പിന്നെ അതുപോലെ നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന, ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന റൈസ് പൗഡർ, ഇതുപോലെ ഒരു വലിയ സ്പൂൺ റൈസ് പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മുടെ വേണ്ട വലിയ ഒരു വലിയ സ്പൂൺ എടുത്തിട്ട് അതുപോലെ റൈസ് പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ കുടംപുളിയും ഉപ്പും കൂടെയും ചേർത്ത് തിളപ്പിച്ച വെള്ളം, അതിന് ഒരു 2 സ്പൂൺ ആവശ്യത്തിന് വെള്ളം നിങ്ങൾ ഉപയോഗിക്കുക. നമ്മൾ ഒരുപാട് വെള്ളം ഉപയോഗിക്കേണ്ട, പറയാൻ കാരണം നമ്മൾ മീനിൽ അല്പം വെള്ളത്തിന്റെ അംശം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യം വെള്ളം ഇതിന്റെ അത് ആവശ്യം തോന്നിയാൽ മാത്രം ഒരല്പം വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കണം ഇതിനെ. എന്നുവെച്ചാൽ ഒരുപാട് വെള്ളത്തിലാക്കിയാൽ നമ്മുടെ മീനിൽ വെള്ളം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം നോക്കി നമുക്ക് ഇതിനെ ഒന്ന് പേസ്റ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ വേണ്ട നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി പേസ്റ്റിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വരഞ്ഞു വെച്ചിരിക്കുന്ന മീനുകളെ പറക്കിയിട്ടിട്ട് നമ്മൾ ഇതുപോലെ ഓരോന്നെ പറക്കിയിടുന്നു. പറക്കിയിട്ട ശേഷം ഇതിനെ തിരിച്ചിടേണ്ട, ഇങ്ങനെ മറച്ച് മറച്ചിട്ട് കൊടുത്ത് നല്ല ഇതാക്കണം. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം ഇതിനകത്തേക്ക്. അപ്പം നമ്മുടെ മീൻ അതേണ്ട നന്നായിട്ട് അരപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഒരു 1/2 മണിക്കൂർ നേരം നമ്മുടെ ഫ്രിഡ്ജിനകത്ത് നോർമൽ തട്ടയിൽ തന്നെ നമുക്ക് വെക്കാം. വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് 1/2 മണിക്കൂർ കഴിയുമ്പോൾ
എണ്ണയൊഴിച്ച് നമുക്കിതിനെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ മീൻ ഇവിടെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി അരമണിക്കൂർ കഴിഞ്ഞു. എത്ര കൂടുതൽ ഇരുന്നാലും കുഴപ്പമില്ല. കൂടുതൽ ഒരു അടപ്പുള്ള പാത്രത്തിൽ അടച്ചു വെക്കണം കേട്ടോ. എന്നുവെച്ചാ അപ്പൊ അല്ലെങ്കിൽ നന്നായിട്ട് അതിന്റെ ആ തണുപ്പടിക്കുമ്പോ അത് ഡ്രൈ ആയിട്ട് പോകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അരമണിക്കൂറിനൊന്നും ഇങ്ങനെ വെച്ചാലും മതി. അപ്പൊ ഞാൻ ഇതിനെ എടുത്തു എടുത്ത് ഇനി നമുക്ക് ഇതിന് നമ്മുടെ പാത്രമൊക്കെ ഇവിടെ ചൂടായിട്ടുണ്ട്. വേണ്ട, പാത്രം ചൂടായി. ഇതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതിനെ പൊരിച്ചെടുക്കാം. അപ്പൊ വേണ്ട, ഇത് ഓരോന്നായിട്ട് ഞാനിവിടെ ഫ്രൈ പാനാണ് ഉപയോഗിക്കുന്നത്. നിങ്ങള് ഏത് ചട്ടി അലായുടെ പാത്രം ഏതായാലും കുഴപ്പമില്ല. നമുക്ക് ഇതുപോലെ ഇതിനെ പറക്കി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് നല്ല, അതായത് ആ അരിപ്പൊടി ചേരുന്നത് കൊണ്ടാണ് ഇത് നല്ല ഫ്രൈ ആയിട്ട് വരാൻ കാരണം തന്നെ. അപ്പൊ അതുപോലെ ആ കുരുമുളക്, ഇഞ്ചി അതിൻ്റെ ഒക്കെ പേസ്റ്റ് ചേരുന്നത് കൊണ്ട് നമുക്ക് ഇതിനകത്ത് എന്താണെന്ന് വെച്ചാല് നമുക്ക് ഒട്ടും മണം ഉണ്ടാവില്ല മത്തിക്ക്. എത്രയാണെങ്കിലും കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാം. ഞാനൊക്കെ സ്കൂളിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് കുട്ടികൾക്ക് കൊടുത്തുവിടുന്നത്. കുട്ടികൾക്ക് കൊണ്ടുപോയാലും ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഇപ്പോൾ സോപ്പൊന്നും ചിലപ്പോൾ വാഷ് ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ പൊരിച്ച് കൊടുത്തുവിട്ടാൽ അവർക്ക് സൂപ്പറായിട്ട് അത് ഉപയോഗിക്കാം. കൈക്കൊന്നും ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബാക്കിയും കൂടി ഞാൻ പറക്കിയിടാം ഇതിലേക്ക്. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട, നന്നായിട്ടായിട്ടുണ്ട്. ഏകദേശം ആ ഒരു വെള്ളത്തിൻ്റെ അംശം തീരാറാ കണ്ട് നമ്മൾ ഇത് ഫ്രൈ പാൻ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇടേണ്ട, ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. നമ്മൾ ഒരു ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും, 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിതിനെ പതുക്കെ ഇങ്ങനെ മറിച്ചിടാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ നമ്മൾ ചേരുവകളൊക്കെ ചേർത്തത് കൊണ്ട് നമ്മുടെ ഇതിൻ്റെ അരപ്പുകളൊന്നും ഇതിൽ നിന്ന് മാറിപ്പോകുന്നില്ല. കണ്ടോ, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ മീനെല്ലാം വേണ്ട മറിച്ചിട്ട് കഴിഞ്ഞു ഞാനിവിടെ. കണ്ടോ, ഒറ്റയെടുത്തിന്റെ ഒന്നിന്റെ അരപ്പും നമ്മൾ തേച്ച് വെച്ചിരുന്നത് ഒന്നും അതിൽ നിന്ന് പോയിട്ടില്ല. നല്ല ഫ്രൈ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ നിങ്ങൾ വീട്ടിൽ ഇതുപോലെയൊക്കെ റെഡി ആക്കാൻ നോക്കണം കേട്ടോ. ആരെങ്കിലും വരുമ്പോഴൊക്കെ നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കൊടുക്കാം. അവരെ അതിശയപ്പെട്ടു പോകുന്ന രീതിയിലുള്ളതാണ്. നല്ല രസമാണത്. നല്ല മണം ഉണ്ടാകും. കുരുമുളകൊക്കെ ചേർന്നപ്പോൾ നല്ല സ്മെല്ലും ആണ് പൊരിക്കുന്നത്. നമ്മൾ മത്തിയ പൊരിക്കുന്ന വീട്ടില് പൊരിച്ചതെന്ന് ആരും പറയും പോലുമില്ല. അപ്പൊ നമ്മുടെ എന്താടാ മീനിവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിനെ കോരിയെടുക്കാം. അപ്പൊ ഇത് ഒരു വശത്തേക്ക് ഇതിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെരിച്ച് വെച്ചാലും മതി. ഇങ്ങനെ എല്ലാത്തിനെയും കൂടെ ഒതുക്കി ഒതുക്കി വെച്ചിട്ട് നമുക്കൊരു വശം ഇങ്ങനെ ചെരിച്ച് വെക്കുമ്പോഴേക്കും ആ എണ്ണയെല്ലാം ഊറിതേണ്ട, നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ചരിച്ച് ശകല നേരം വെച്ചിട്ട് നമുക്ക് ഇതിനെല്ലാം പറക്കി ഒരു പാത്രത്തിലേക്ക് വെക്കാം. അപ്പൊ നമ്മുടെ മത്തി ഫ്രൈ കണ്ടോ നിങ്ങളെല്ലാവരും. കണ്ടോ, ഇതിനകത്ത് ആ വെച്ചിരിക്കുന്ന അരപ്പൊന്നും ഇതിന്ന് പോയിട്ടില്ല. നല്ല ഞെരിഞ്ഞ് നല്ല രസമായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് ഇനി എത്ര സമയം വേണമെങ്കിലും ഇതിരിക്കും. ഒരു പാത്രത്തിലിട്ട് ഒരു ബോക്സിലിട്ട് നിങ്ങൾ അടച്ചു വെച്ചാൽ മതി. രാവിലെ പൊരിച്ചു വെച്ചാലും ഉച്ചക്കൊക്കെ ചോറുണ്ണാൻ നേരത്തൊക്കെ ഇതെടുക്കാം. എന്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയ സാധനമാണ് മരച്ചീനിയൊക്കെ ആണെങ്കിൽ നല്ല ബെറ്റർ ആയിരിക്കും. അപ്പം എല്ലാവരും ഇതുപോലെ മത്തി ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കാണണം, കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം ചെയ്യണം. ഓക്കെ, ബൈ.